ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ അമ്മയറിയാത സീരിയലിന്റെ ഇന്നത്തെ ഒരു കോരി തെരിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് അതിഗംഭീരമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അനു മരണപ്പെടുന്ന ആ ഒരു നിമിഷം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് ജിതേന്ദ്രൻ ആ ഒരു തലേണയൊക്കെ എടുത്തു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അനുവിൻ്റെ മുഖത്ത് ശ്വാസം മുട്ടിച്ച് കൊല്ലുവാനായിട്ട് തന്നെ. അതിനുവേണ്ടി തന്നെ തളർന്നു കിടക്കുന്ന അനുവിൻ്റെ മുഖത്തേക്ക് ആ തലേണ വെച്ച് അമർത്തി, കഴുത്തിനും പിടിച്ച് ഞെക്കി അമർത്തി അവിടെ ശ്വാസം മുട്ടിക്കുക തന്നെ ചെയ്യുകയാണ് ജിതേന്ദ്രൻ. അവിടെ കൈയും കാലും ഇട്ട് അടിച്ച് അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്നുള്ള ഒരു രീതിയിൽ തന്നെ അനു കൈയും കാലും എല്ലാം ഇട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയുമില്ല. അനുവിൻ്റെ പുറത്ത് കയറിയിരുന്ന് മുഖത്ത് തലേണ വെച്ച് അമർത്തി, കഴുത്തിൽ കൈയും വെച്ച് അമർത്തി അവിടെ ജിതേന്ദ്രൻ ശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്ത് വരെ അനുവിനെ കൊണ്ടുവരികയാണ്. അവിടുന്ന് അനു മരണത്തിലേക്ക് പോകാനായി കൈയും കാലും ഇട്ടടിച്ച് അവസാനം കൈയും കാലും കുഴഞ്ഞ് 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 അതിനനക്കമില്ലാത്ത ആ ഒരു രീതിയിലേക്ക് എത്തുകയാണ്. അപ്പോഴും ആ തലേണ മുഖത്തു നിന്ന് മാറ്റാതെ അമർത്തി പിടിച്ചിരിക്കുകയാണ് ജിതേന്ദ്രൻ. അവിടെ നിന്ന് അനുവിൻ്റെ കാലിൻ്റെ അനക്കം പയ്യെ നിൽക്കുമ്പോഴേക്കും ഒരൊറ്റ ചവിട്ടാണ് ജിതേന്ദ്രനോട്ട് കിട്ടുന്നത്. മറ്റാരുമല്ല, ജിതേന്ദ്രൻ തെറിച്ചടിച്ച് വീണ് ഞെട്ടിലോടുകൂടി നോക്കുമ്പോൾ അവിടെ കാണുന്നത് അമ്പാടിയാണ്. അമ്പാടി അവിടെ എത്തി ജിതേന്ദ്രൻ ഞെട്ടിലോടെ നിൽക്കുമ്പോൾ അമ്പാടിയെ കാണുകയാണ്. അവിടെ നിന്നും ജിതേന്ദ്രൻ പറയുകയാണ്, എടാ നീ ഇവിടെ എത്തിയോ? ഞാനെന്താടാ ഇവിടെ എത്തത്തില്ലെന്ന് നീ വിചാരിച്ചോ? നീ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ എത്തുമടാ എന്ന് അമ്പാടി പറയുകയാണ്. അപ്പൊ പറയുന്നു, എടാ നിന്റെ ജോലി എന്ന് പറയുന്നത് രക്ഷിക്കാനാണ്, എന്നാൽ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ മരിക്കപ്പെടേണ്ട ആളുകളാണ് ഈ മനുഷ്യരെ. ഈ മനുഷ്യരെ ഞാൻ ഇല്ലാതാക്കും, അപ്പോൾ നീ മനുഷ്യരെ രക്ഷിക്കുന്നു. എടാ ഞാൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി മനുഷ്യനെ കൊല്ലുന്ന ജോലി ചെയ്യുന്നവനാണ്. ആ എൻ്റെ ജോലിയിൽ ഞാൻ ഇതുവരെ അതിൻ്റെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് വന്നവനുമാണ്. ആ എന്നെ പലയിടത്തും ഇപ്പോൾ പരാജയപ്പെടുത്തിയത് നീയും നിന്നെ കെട്ടാൻ നടക്കുന്നോളെന്ന് പറയുന്ന അവളുമാണ്. നിങ്ങളൊക്കെ കൂടി എന്നെ ഇതേപോലെ ആക്കിയ നിന്നെയൊന്നും ഞാൻ വെറുതെ വിടത്തില്ല ഇനിയെന്നും പറഞ്ഞ് അമ്പാടിയെ ചെന്ന് ചവിട്ടുകയാണ്. അമ്പാടി തിരിഞ്ഞു പഠിക്കുന്നു. രണ്ടു പേരും പൊരിഞ്ഞ ഫൈറ്റ് നടക്കുകയാണ്. അമ്പാടി ഒരു രണ്ടുമൂന്നടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്പാടി തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. എടുത്തിട്ട് അടിക്കുകയാണ് അവനെ. അവൻ്റെ കൈയും കാലും വളച്ച് തിരിച്ച് ഇടപാട് തീർക്കുന്നുണ്ട്. കഴുത്തിൽ ഞെക്കി പിടിച്ച് ഇടപാട് തീർത്ത് അവനെ ഇടിച്ച് അവൻ്റെ ഇടപാട് തീർത്ത് അവനെ ഭിത്തിയിലേക്ക് പൊക്കി പിടിക്കുകയാണ്. ഭിത്തിയിലെ കഴുത്ത് ചേർത്ത് പൊക്കി പിടിച്ചതിന് ശേഷം തൻ്റെ കൈയും കൊണ്ട് കഴുത്തിൽ ലോക്കിട്ട്, അന്ന് കാലും കൊണ്ട് എങ്ങനെ ലോക്കിട്ടോ അതുപോലെ തന്നെ കൈയും കൊണ്ട് പുറകിൽ നിന്ന് കഴുത്തിന് ലോക്കിട്ട് ഒരൊറ്റ പിടുത്തം പിടിക്കുമ്പോൾ കണ്ണുകളൊക്കെ മിഴിച്ച് ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ ശ്വാസം കിട്ടാതെ അവൻ കിടന്ന് പിടയുകയാണ്. രണ്ട് സെക്കൻഡും കൂടെ മരിക്കുമെന്നാകുമ്പോൾ വാതിൽക്ക് വന്ന് അനു മരിച്ചോ എന്നറിയാൻ എത്തി നോക്കുന്ന നമ്മുടെ നരസിംഹൻ കാണുന്നത് ജിതേന്ദ്രൻ്റെ കണ്ണും മിഴിച്ച് കിടക്കുന്ന അമ്പാടിയുടെ കയ്യിൽ കിടന്ന് പിടയുന്ന പിടച്ചിലാണ്. അവിടെ നിന്ന് ആ നരസിംഹൻ രണ്ട് മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ട് ഓടി വന്നിട്ട് അമ്പാടി അമ്പാടി കൊല്ലരുത്, അവനെ കൊല്ലരുത് എന്ന് പറയുമ്പോൾ, ഇല്ല സാറേ ഇവനെ കൊല്ലാതെ വിടാനായിട്ട് നിർത്തിയില്ല, ഇവൻ മരിക്കുകയാണ് വേണ്ടത് സാറേ, ഇവനെപ്പോലെ ഒരുത്തനെ കൊന്നാൽ പോലും ശിക്ഷ കിട്ടില്ല, പോലീസ് തലയ്ക്ക് ബലയിട്ടിട്ടുള്ളവനാ, അങ്ങനെയുള്ളവനെ ഞാൻ തീർക്കാൻ പോവാ സാറേ എന്ന് പറയുമ്പം, ഏ ചെയ്യരുത്, നമുക്ക് ഇവനെ പോലീസിന് വിട്ടുകൊടുക്കണം, ഇവനെ പോലീസിന് വിട്ടുകൊടുക്കണം, ഇങ്ങ് കൊണ്ട അമ്പാടി, അവൻ്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം, വിടമ്പാടി എന്നും പറഞ്ഞ് നിർബന്ധിച്ച് കയ്യിൽ പിടിച്ച് മാറ്റി ജിതേന്ദ്രനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ അമ്പാടി പറയുകയാണ്, ഛേ സാറേ അവനെ കൊല്ലണമെന്ന് പറയുമ്പോൾ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, പറയാതെ ഇങ്ങോട്ട് കയറി വന്നിട്ട് നീ ഇവിടെ കിടന്ന് ഷോ ഇറക്കണോ? വേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് തന്നെ പറഞ്ഞ് അവിടെ നിന്ന് ജിതേന്ദ്രനെ വലിച്ചഴച്ച് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അമ്പാടി പെട്ടെന്ന് തന്നെ അനുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അനുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അനുവിന് ഒരനക്കവുമില്ല, കുലുക്കി ഒത്തിരി വിളിക്കുന്നു, എന്നിട്ടും ഒരനക്കവുമില്ല. അനുവിൻ്റെ കയ്യിലെ പൾസ് നോക്കുമ്പോഴേക്കും അമ്പാടി ഒരു ഞെട്ടലോടെ പൾസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അനുവിനെ വാരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. അങ്ങനെ ഓടുമ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് ജിതേന്ദ്രനെയും കൊണ്ട് അവിടെ അയാൾ പോകുന്ന ആ റൂമാണ്. അയാൾ ജിതേന്ദ്രനെയും കൊണ്ട് ആ റൂമിലേക്ക് ചെന്നിട്ട് ജിതേന്ദ്രനെ അങ്ങോട്ട് കയറ്റി അങ്ങ് തള്ളി അങ്ങ് വിട്ടിട്ട്, ശീ നാണം കെട്ടവനെ, നിന്നെപ്പോലെ ഒരു കഴിവ് കെട്ടവൻ ഈ ലോകത്തില്ല,
എടാ നീയൊക്കെ പോയി ചത്തുകൂടടാ, ഇങ്ങനെ നാടൻ കെട്ടവനായിട്ട് ജീവിക്കാനായിട്ട് കേരളത്തിലെ ലോക്കൽ ഗുണ്ടകളെ വിളിച്ചാൽ പോലും ഇതേപോലെയുള്ള നല്ല നല്ല പരിപാടികളൊക്കെ തീർത്ത് വിട്ടു പോവുക തന്നെ ചെയ്യും. നീ ഒരുമാതിരി നാടൻ കെട്ടവനെ പോലെ വെറുതെ നാടക്കേടുണ്ടാ, ഗുണ്ടകൾക്ക് വരെ പെരുദോഷമാണോടാ നീ. ബോംബെന്ന് കെട്ടിയെടുത്തത് സച്ചിയുടെ കയ്യിലെ കാശ് തീർക്കാനായിട്ട് കാശ് പിഴുങ്ങിയായിട്ട് ഒരുത്തന്നെ ഇറങ്ങിയതാ, ഒരു പ്രയോജനവും ഇല്ലോടാ നിന്നെ കൊണ്ട്. ഒരു കാര്യത്തിനും നിന്നെ കൊള്ളത്തില്ലടാ. എടാ തളർന്നു കിടക്കുന്ന ഒരു പെണ്ണിനെ ഇല്ലാതാക്കാൻ പോലും കഴിയാത്ത നീയൊരു നാണം കെട്ടവനാണോടാ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ പറയണം, സാറേ ഇത് നിങ്ങൾ ചെയ്തത് കൂടിപ്പോയി, ഇതിനെ നിങ്ങൾ അനുഭവിക്കണം എന്ന് തന്നെ പറയുമ്പോഴേക്കും, നീ എന്നെ എന്നാ ചെയ്യാനാണ് നാണം കെട്ടവനെ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ അയാളുടെ നെഞ്ച് ചേർത്ത് അവനൊരു ഒറ്റ ചവിട്ടം കൊടുക്കുകയാണ്. അവിടെ നിന്നും തെറിച്ചു പോന്ന നരസിംഹൻ ഭിത്തിയെ പോയി ഇടിച്ച് എടാ എന്ന് വിളിക്കുമ്പോഴേക്കും നരസിംഹനെ വീണ്ടും അടിക്കുകയാണ്. അടിച്ച് നെഞ്ചത്ത് കാലെടുത്ത് വെച്ചിട്ട് ചവിട്ടി അങ്ങ് നിൽക്കുമ്പോഴേക്കും നരസിംഹൻ അവൻ്റെ കാല് തട്ടി മാറ്റി അവനെ പിടിച്ചൊരു ഒറ്റ ഉന്താണ്. അവൻ തെറിച്ച് ഭിത്തിയിൽ പോയിട്ട് ഡോ തന്നെ ഞാൻ തീർക്കും ഇപ്പോൾ എന്ന് പറയുമ്പോഴേക്കും നരസിംഹൻ തോക്കെടുക്കുന്നു. സാറേ വേണ്ട സാറേ, സാറേ വേണ്ട സാറേ, എന്നെ വെടിവെക്കരുത് സാറേ, എന്നെ ഒന്നും ചെയ്യരുത് സാറേ, ഞാൻ പൊയ്ക്കോളാം, ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ എടാ നീ നെഞ്ചത്ത് കാലെടുത്ത് വെച്ചത് എൻ്റെയാണ്, എൻ്റെ നെഞ്ചത്ത് കാലെടുത്ത് വെച്ച് നീ എന്നെ വെല്ലുവിളിച്ചവനാണ്, ആ നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല, നിന്നെ ഞാൻ ഇനി വിടത്തില്ലടാ എന്ന് പറഞ്ഞു ഒറ്റ ഷൂട്ട് ചെയ്യുമ്പോൾ അവൻ എടുത്തടുത്ത സോഫയിലേക്ക് ചാടുകയാണ്. ആ സോഫയിൽ ഷൂട്ട് ചെയ്യുമ്പം അവൻ വീണ്ടും ചെരിഞ്ഞ് ചാടുകയാണ്. അപ്പം നരസിംഹൻ അവൻ്റെ നേരെ തോക്ക് ചൂണ്ടുമ്പോൾ അവൻ അടുത്തേക്ക് വേണ്ട സാറേ, വേണ്ട സാറേ, എന്നെ കൊല്ലല്ലേ സാറേ എന്ന് പറഞ്ഞ് താഴെ ചെന്ന് ആ തോക്കൊരു ഒറ്റ തട്ടിപ്പറിക്കലാണ്. അവൻ തിരിച്ച് ആ തോക്ക് തട്ടിപ്പറിച്ച് അവൻ്റെ കയ്യിൽ വരുത്തുകയാണ് ജിതേന്ദ്രൻ്റെ. അതിനുശേഷം നരസിംഹൻ്റെ നേരെ തോന്നുമ്പോൾ നരസിംഹൻ എടാ എടാ വേണ്ട വേണ്ട വെടിവെക്കില്ലേ, ഷൂട്ട് ചെയ്യരുത്, ഷൂട്ട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവിടെ അവൻ പറയുകയാണ് ജിതേന്ദ്രൻ, തന്നോട് കുറച്ചു മുമ്പ് ഞാനും ഇത് തന്നെയല്ലേ പറഞ്ഞേ, എന്നിട്ട് താൻ ഷൂട്ട് ചെയ്യാതിരുന്നോ? ഇല്ലല്ലോ, താൻ ഷൂട്ട് ചെയ്തപ്പോൾ ഉന്നം പിഴച്ചു, പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഉന്നം പിഴയ്ക്കത്തില്ല, തന്നെ തീർക്കൂടോ എന്ന് പറഞ്ഞു ഒരൊറ്റ ഷൂട്ടാണ്. അവിടെ കൊള്ളുന്നത് നരസിംഹൻ്റെ നെഞ്ചത്താണ് പൊത്തിപ്പിടിക്കുന്നത്. നരസിംഹൻ്റെ നെഞ്ച് പൊത്തിപ്പിടിച്ച് നരസിംഹൻ്റെ നെഞ്ചിൽ നിന്ന് ബ്ലഡ് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയം നരസിംഹൻ അവിടെ വീഴുമ്പോൾ എടോ ഞാൻ എങ്ങനെയാ പോകേണ്ടതെന്നും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് എനിക്കറിയാമെന്ന് തന്നെ പറഞ്ഞ് ജിതേന്ദ്രൻ നേരെ ആ സമയം ഡോറ് തുറന്ന് പയ്യെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നരസിംഹൻ നിലത്തോടെ എഴഞ്ഞഴഞ്ഞഴഞ്ഞ് ചോരയിൽ അവൻ എഴഞ്ഞഴഞ്ഞ് താഴത്തേക്ക് ചെല്ലുകയാണ്. സ്റ്റെപ്പേ കൂടെ ഊർന്നിറങ്ങി ഊർന്നിറങ്ങി. എന്നാൽ ഇതേ സമയത്ത് അമ്പാടി അവിടെ കറക്റ്റായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ അനുവിനെ എത്തിച്ചു. അനുവിന് കണ്ണു തുറന്നു, അനുവിന് കുഴപ്പമൊന്നുമില്ല. അപ്പം അമ്പാടി ചോദിക്കും, അവിടെ അനുവിൻ്റെ കൂട്ടുകാരിയുണ്ട്, കൂട്ടുകാരിയുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ കൂട്ടുകാരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പാടിയോട് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ. അപ്പോൾ ആ സമയത്ത് അനുവിനോട് ചോദിക്കുന്നു, അനു എങ്ങനെയുണ്ട്, പ്രശ്നമൊന്നുമില്ലല്ലോ, ഉമ്മനീരിറക്കാൻ പറ്റത്തില്ല, തൊണ്ടയ്ക്ക് നല്ല വേദനയാണ്, അവനെ കഴുത്തിൽ അമർത്തിയതിൻ്റെ വേദനയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നു അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മാറിക്കോളൂ അനു എന്ന് ചോദിക്കുമ്പോൾ, അവൻ എവിടെ, അവനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ, ആ അവനെ കിട്ടിയില്ല, അവനെ നരസിംഹൻ ആ കറക്റ്റ് സമയത്ത് വന്ന് വിളിച്ചോണ്ട് പോവുകയറിഞ്ഞ് ഉണ്ടായത്, അവൻ എവിടെയാണെന്നുള്ളത് എനിക്കറിയണം. അപ്പം നമ്മുടെ ക്രൂവിനെ എല്ലാം നമ്മൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ടല്ലോ, അവരുടനെ തന്നെ അറിഞ്ഞിട്ട് വന്നോളും എന്ന് തന്നെ പറയുമ്പോഴേക്കും ഒരാൾ വന്ന് വാതിലിൽ മുട്ടുകയാണ് ഹോസ്പിറ്റലിൽ. ഓടിച്ചെന്ന് തുറക്കുമ്പോൾ ഇവരെ എപ്പോഴും സഹായിക്കാറുള്ള മറ്റൊരാളുണ്ടല്ലോ, അവനാണ് ഓടി വന്നത്. അപ്പം ചോദിക്കുന്നു, എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നതെന്ന് പറയും. എന്താ പറ്റി, നരസിംഹൻ അവനെ പിടിച്ച് പോലീസ് ലഭിച്ചോ, അതോ നരസിംഹൻ അവനെ പറഞ്ഞ് രക്ഷിച്ച് വിട്ട് കാണുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല ഉണ്ടായത്, അയാൾ നരസിംഹൻ അവനെ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലാനാണ് നോക്കിയത്. പക്ഷെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയ അവൻ ആ തോക്ക് തട്ടിപ്പറിച്ച് അവിടെ നരസിംഹനെയാണ് വെടിവെച്ചത്. നരസിംഹനെ വെടിവെച്ച് ഇട്ടിട്ട് അവനവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഷേ, അവനവിടുന്ന് രക്ഷപ്പെട്ടോ? നരസിംഹൻ പിന്നെ എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. നരസിംഹൻ്റെ നെഞ്ചിനാണ് അവൻ വെടിവെച്ചത്, പക്ഷെ ലക്ഷ്യം മാറി കൊണ്ടത് തോളലിനാണ്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, അഡ്മിറ്റ് ചെയ്യാതെ വേറെ മാർഗമില്ലല്ലോ. അപ്പോൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ ബുള്ളറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നരസിംഹൻ്റെ കാര്യത്തിൽ കാണില്ല എന്ന് പറയണം. അപ്പോൾ അനു പറയുകയാണ്, ശരി മോശമായി പോയി, രണ്ടിലൊന്ന് തീരേണ്ടതായിരുന്നു, അതും സംഭവിച്ചില്ലോ എന്ന് പറയാണ്. അപ്പം അമ്പാടി പറയാണ്, ഏയ് അത് കുഴപ്പമില്ല, നരസിംഹൻ ഇഞ്ചുറി പറ്റി ഹോസ്പിറ്റലല്ലേ, ഈ സമയം കൊണ്ട് നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങാനായിട്ട് പറ്റും. പുറത്തിറങ്ങി ജോലിക്ക് കയറുന്ന നമ്മൾ ഒരു ഭാഷ മുഴുവൻ കേരളത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് നമ്മൾ ഉണ്ടാവും. ആ ഇടങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയുകയും ചെയ്യാം. ഈ സച്ചിയെപ്പോലെയുള്ളവന്മാരെയും ബാക്കിയുള്ളവന്മാരെയും ഒന്നും വെറുതെ വിടാൻ പാടില്ല, നിയമം അത് നമ്മൾ നടപ്പിലാക്കുക തന്നെ വേണം. എന്തായാലും ടീച്ചറിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു.
ഞാൻ ടീച്ചറെ ഒന്ന് കണ്ട് കാര്യങ്ങൾ പറയട്ടെ, ടീച്ചറിൻ്റെ കൂടെ വന്നിട്ടുണ്ട് മറ്റൊരിടത്താണ് എന്ന് തന്നെ പറഞ്ഞിട്ട് ടീച്ചറിനെ കാണാനായിട്ട് അമ്പാടി അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ ഇതേ സമയം അനുവിനോട് കൂട്ടുകാരി എടി നിനക്ക് എങ്ങനെയുണ്ട്, തൊണ്ടയ്ക്ക് തന്നെ വേദനയുണ്ട്, പക്ഷെ എനിക്കത് കുഴപ്പമില്ല, അമ്പാടി തിരിച്ചെത്തിയിലോ, അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് തന്നെ പറയുന്നു. അവിടെ ഹോട്ടലിൽ ചെന്നിട്ട് ടീച്ചറിൻ്റെ റൂമിൽ മുട്ടുമ്പോൾ ടീച്ചർ വന്ന് വാതിൽ തുറക്കുമ്പോൾ അമ്പാടി നടുവിനൊക്കെ ഒന്ന് പയ്യെ ഒന്ന് വേദനയായിട്ട് ഒന്ന് ഇങ്ങനെ കൈ കുന്നു നിൽക്കുകയാണ്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ എന്ത് പറ്റി അമ്പാടി, എന്ത് പറ്റി ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ഏയ് ഒന്നുമില്ല, ഒരു മൽപ്പിടുത്തം കഴിഞ്ഞ് വരുമല്ലേ, അതിൻ്റെ ക്ഷീണമെന്ന്. മൽപ്പിടുത്തോ, എവിടെ വെച്ച് എന്ന് ചോദിക്കുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം ടീച്ചറിനോട് വിശദമായിട്ട് പറയുമ്പോൾ ടീച്ചറും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അപ്പോൾ അമ്പാടി കറക്റ്റ് സമയത്താണ് വന്നേ, ഞാൻ പറഞ്ഞില്ലേ ടീച്ചറെ കറക്റ്റ് സമയത്ത് തന്നെ വരണമെന്നുള്ള കാര്യം. എൻ്റെ മനസ്സിൽ അനുവിനെന്തോ അപകടം പറ്റുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു. ആ തോന്നൽ കൊണ്ട് തന്നെയല്ലേ നമ്മൾ അവിടെ നിന്ന് വൈദ്യം പറഞ്ഞ കാര്യങ്ങൾ പോലും കേൾക്കാതെ ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെ കറണ്ട് പോയിട്ടോ. അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ ആഗ്രഹിച്ച നമ്മൾ ചിന്തിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. പക്ഷെ അവനെ കൊല്ലാൻ പറ്റിയില്ല. ആ നരസിംഹൻ അവനെയും കൊണ്ട് പോവുകയാണ് ഉണ്ടായത്. നരസിംഹനെയും വെടിവെച്ചിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇനി നാട്ടിലുള്ളവരെ സൂക്ഷിക്കേണ്ടത്. അവൻ ഇവിടെ നിന്ന് മുങ്ങിയാൽ നാട്ടിലേക്കേ പോകാൻ ചാൻസ് ഉള്ളൂ. ഇനി അവൻ ഇവിടെ നിൽക്കാനായിട്ടുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടീച്ചർ നാട്ടിലെത്തണം. പക്ഷെ നാട്ടിലെത്തിയ ടീച്ചറും സൂക്ഷിക്കണം. അവൻ അവിടെ എന്താ ചെയ്യുന്നതെന്നുള്ളത് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം ഞങ്ങളുടെ കാര്യം ആലോചിച്ച് അമ്പാടി വിഷമിക്കേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. അമ്പാടി ഉടനെ ഇവിടുത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി ജോലി കഴിഞ്ഞ് ജോലിയിൽ ചേരാനായി അങ്ങ് എത്തിയേക്കണം എന്ന് തന്നെ പറയുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.